പട്ടാമ്പിയിൽ നിന്ന് വി കെ കടവ് റോഡ് തൃത്താൽ റോഡ് കണ്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഹോട്ടലാണ് ഹോട്ടൽ തറവാട്. അവിടെ നമുക്ക് ഫുഡ് അടിച്ചാലോ? ബിരിയാണി നെഹി, വെറും ചോറാണ് നമ്മൾ കഴിക്കുന്നത്. ഞങ്ങൾ ബാച്ചിലേഴ്സ് ഫാമിലി റൂമിലാണ് കയറിയത്. ബാച്ചിലേഴ്സ് ആണ് പറഞ്ഞാൽ വീട്ടുകാർ ചീത്തറിയോ? ഇവിടെ ഇരുന്ന് ആർക്കും നമ്മളെ കാണില്ല. കാണത്തോണ്ട് കടക്കാരും കൊണ്ട് വരുന്നില്ല. ഓലാണ്ട് എണീറ്റ് വിളിച്ച് അപ്പം എത്തി. താടിക്കാരൻ്റെ പേര് റഷീദ്, എൻ്റെ പേര് റഷീദാണ്. അള്ളാഹ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? റഷീദിനുള്ള പേര് നല്ല മനസ്സെന്നാണ് പറഞ്ഞിട്ടുണ്ട്. മറ്റത് റൗഫ്, ഞങ്ങൾ വിളിക്കും ജെ ജെ എന്ന്. അത് കേട്ട ഓനെ വിളിക്കും എന്തോ നീക്കും. ഇനി സാപ്പാടിലേക്ക് വരാം. ചോറ് മീൻ കറി ഒഴിച്ചിട്ട് മൂപ്പര് ഫുൾ തിരക്കിൽ അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് നേരം ലേറ്റായി. അത് കാരണം ഞങ്ങൾക്കല്ല വിശപ്പുണ്ട്, 3 മണി ആയിക്കണ്. ഞങ്ങൾ ഓരോ ഉരുളം എല്ലാം കഴിച്ച് കൂട്ടാനും വന്ന്. അപ്പോൾ അച്ചാറ് കൂട്ടാൻ ആൻഡ് ചർലാസ്. സ്പെഷ്യലായിട്ട് മീൻ എടുക്കാൻ പോയിട്ടുണ്ട്. എന്താ വന്നിരിക്കണ്? മത്തി, അയില ആൻഡ് ആവോലി. ഉണ്ടായിരുന്ന ഒരു ആവോലി അത് നമ്മളിന്ന് തൂക്കിയിട്ടോ. റഷീദ് മത്തി എടുത്ത്, ജേജ അയില എടുത്ത്. ചോറിൻ്റെ ഒപ്പം ഒരു മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണല്ലേ. നല്ല കഴിക്കാൻ എത്ര കോരി ചോറും നമ്മൾ. ആ ആവോലിന്ന് ഒരു പീസുണ്ട് മുറിച്ചെടുത്തിട്ട് ഉണ്ടോ ഓനോട് നിന്ന്. ഓൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ ജേജയ്ക്ക് ഒരു ആഗ്രഹം വന്ന്, ഓൻ്റെ മത്തിനൊരു പീസ് എടുത്താലോ എന്ന്. അപ്പോൾ ഓൻ്റെ ആഗ്രഹം നിർത്ത്. അപ്പോൾ നിന്നെ പപ്പടം വന്നിട്ടോ. ഓ, എൻ്റെ അതിലെ പോലെ എൻ്റെ അയിലയുടെ തല വളഞ്ഞിട്ട്. അല്ല, ഇത് മത്തിയല്ലേ, മത്തിയുടെ തല വളഞ്ഞിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് അങ്ങോട്ട് പൊളിച്ചിട്ട്, വലിയ പീസ് ആയിക്കോട്ടെ, നല്ല വീഡിയോ പീസ് തന്നുള്ളൂ, നേടുക. ഒരു പീസ് പപ്പടം പൊട്ടിക്കാം, ഇതും കൂടി കുഴക്കുക. മറ്റേ സാധനം അപ്പോഴാണ് ആ പ്രതികാര ദാഹം വന്ന്. എൻ്റെ ആവോലിയുടെ സ്ഥിതിക്ക് ഓൻ്റെ മത്തിന് എടുത്ത് നിന്ന് നോക്കിയാലോ. അങ്ങനെ പകരം വിട്ടാം. രസം അവരുടെ രസം മത്തിയാണ്. അവരുടെ രസം മത്തിയാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ചോറങ്ങനാക്കിയിട്ട് ചെണ്ടൽ പുഴി ഉണ്ടാക്കി പപ്പടങ്ങനെ പൊട്ടിച്ച് വയ്ക്കാൻ പോണ്. എന്റെ ഒരു ഉണ്ടായിക്ക് കുറച്ച് മോരിങ്ങനെ വയ്ക്കുക. ഈ മീനാണ് മറിച്ചിടുക. അതിൽ നിന്ന് അങ്ങനെ പൊട്ടിക്കാം. അതിനെ പൊടിച്ചിട്ട് നേരെ ഇതിന് സെൻറ്ററിൽ കൊണ്ടു നിൽക്കുക. എന്നിട്ട് ഇതിങ്ങനെ കൂട്ടുക, സെറ്റാക്കി വെച്ചിട്ട് നമ്മളിതിനെ കുഴച്ച് വെക്കാം. ആ, അപ്പോൾ അത് പോയ പോക്കണ്ടില്ലെങ്കിൽ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മേലിൽ താമർത്തിക്കരുത്. ഇങ്ങനെ കുഴച്ച് വെക്കുക, മീനങ്ങോട്ട് വെക്കുക, കുറച്ച് പച്ചമ്പറം ഇടുക, അതിൻ്റെ ഒപ്പം കുറച്ച് അച്ചാറിടുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൂട്ടുക. ഈ മൊബൈൽ തിരിക്കണ്ടേ, എന്തൊക്കെ ബുദ്ധിമുട്ടറിയാം. ഇങ്ങനെ എടുക്കുക, ഇനി സുഖമായി കിടന്നുറങ്ങാം. അല്ലടാ, ഈ ആവോലിക്കൊക്കെ എത്ര ഉണ്ടാവുള്ളൂ? 50 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. 150 രൂപ ആയിട്ടുള്ളൂ. അല്ല, 270 രൂപ ആയിട്ടുള്ളൂ. ചോറ് 150, 40 രൂപ അയില ഉണ്ടാവും, 50 രൂപ ഒരു ആവോലിക്ക് ഉണ്ടാവും, 20 രൂപ മത്തിക്ക് ഉണ്ടാവും. അതായിക്കാരം. ശരി, എന്തിരുന്നാലും നമുക്ക് ടാറ്റാ. ഈ ബില്ല് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്താലോ?